Hi friends, Assalamualaikum. Welcome to my channel Funz. ഇന്നത്തെ വിഭവം പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പഴം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നാല് കീറായിട്ട് ചെറുതാക്കി കട്ടില്ലാതെ അരിഞ്ഞെടുക്കാം. പഴം എല്ലാം അരിഞ്ഞ് വെച്ച് നാല് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ പഴം നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് മിൽമെൻ്റെ നെയ്യാണ്. ഒരു സ്പൂൺ നെയ്യാണ് എടുത്തത്. നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ച പഴം അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ പഴം നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഈ മുട്ടൻ്റെ കൂട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചെടുക്കുക. അര കപ്പ് പാലും ഒഴിച്ചെടുക്കുക. നാല് ഏലക്കായ, പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്തെടുക്കുക. ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല, ഞങ്ങൾക്ക് പഴത്തിലെ മധുരം തന്നെ മതിയായിരുന്നു. എന്നിട്ട് ഒന്ന് നല്ല അടിച്ചെടുക്കുക. ഇനി അടിച്ചു വെച്ച മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുക. ഇനി വഴറ്റി വെച്ച പഴം ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടാറിയ ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒരു കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഒരു പാൻ എടുത്ത് ഈ കൂട്ടി നമുക്ക് അതിലൊഴിച്ച് കൊടുക്കുക. ഇനി സ്റ്റൗ കത്തിച്ച് സിമ്മിലാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് പാൻ വെച്ചെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് മുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനെ എന്താ വേണ്ടത് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇനി പഴം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതൊക്കെ ടേസ്റ്റിന് കാണാനൊക്കെ വേണ്ടി കേട്ടോ, കാണാൻ ഭംഗിക്കൊക്കെ വേണ്ടി. ഇപ്പോൾ നമ്മളെ പഴംബോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിടണം. അതിന് വേറൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഇനി അത് ഒന്നും കൂടി നമ്മൾ അടുപ്പത്ത് വെച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയാണ്.
നമ്മുടെ പഴംബോള ഇപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മുറിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് പഴംബോളയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം ബൈ